ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിക്കൂദാസ കാലത്തിലെ മൂന്നാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമുക്ക് വചന വിചിന്തനമായി നമുക്ക് തന്നിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 13 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ ദേവാലയം വിശുദ്ധീകരിക്കുന്നു, ശുദ്ധമാക്കുന്നു. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം വിശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ വചനത്തിലൂടെ യേശുനാഥൻ ചൂണ്ടിക്കാണിക്കുന്നു. ജെറുസലേം ദേവാലയം നമുക്കറിയാം, 4 മണ്ഡപങ്ങളുള്ളതാണ് ജെറുസലേം ദേവാലയം. ആദ്യത്തെ പുറത്തുള്ള മണ്ഡപം വിജാതിയർക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ളതും, രണ്ടാമത്തെ മണ്ഡപം സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ളതും, മൂന്നാമത്തേത് പുരുഷന്മാർക്കും, ഏറ്റവും ഉള്ളിലത്തെ മണ്ഡപം പുരോഹിതന്മാരൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ ഘടന. അത് മനസ്സിലാക്കി വേണം ഈ വചനത്തെ നമുക്ക് ധ്യാനിക്കാനായിട്ട്. പലപ്പോഴും വിജാതീയരായ വ്യക്തികൾ ഒന്നിച്ചുകൂടുന്ന സ്ഥലത്താണ് പലപ്പോഴും കച്ചവട സ്ഥലമായിട്ട് കണക്കാക്കുന്നത്. കാരണം അവിടെയാണ് ഈ ആട്, പ്രാവ്, മറ്റ് കന്നുകാലികളെല്ലാം അവിടെയാണ് നാണയമാറ്റുകാർ ഇരിക്കുന്നതും. ആ സ്ഥലത്താണ് പലപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം പെസഹ തിരുനാളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. കാരണം വർഷത്തിൽ ഒരിക്കലാണ് പെസഹ ആചരിക്കാനായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെല്ലാം ഈ ദേവാലയത്തിലേക്ക് വരും. യഹൂദർക്ക് ദേവാലയം എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ ദേവാലയമേ ഉള്ളൂ, അത് ജെറുസലേം ദേവാലയമാണ്. ബാക്കിയുള്ള പ്രാർത്ഥനാലയങ്ങളെ സിനഗോഗ് എന്നാണ് യഹൂദർ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുമ്പോൾ, പലപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും അവരുടെ കയ്യിൽ ബലിയർപ്പിക്കാനുള്ള കാഴ്ചവസ്തുക്കൾ അവർ കൊണ്ടുവന്നിട്ടില്ലായിരിക്കും. പലപ്പോഴും അവരുടെ നാണയങ്ങൾ അവരായിരിക്കുന്ന സ്ഥലത്തെ രാജാവിൻ്റെ, ചിലപ്പോൾ വിജാതീയ രാജാക്കന്മാരുടെ മുദ്ര പതിപ്പിച്ച നാണയങ്ങളാണ്. ഈ നാണയങ്ങളൊന്നും യഹൂദർ സ്വീകരിക്കില്ല. അതുകൊണ്ട് നാണയമാറ്റക്കാരുടെ അടുത്ത് പോയി നാണയം മാറ്റിയ ശേഷമാണ്, യഹൂദരുടെ നാണയമായി മാറ്റിയ ശേഷമാണ് അവരെ ബലിയർപ്പിച്ചിരുന്നതും നികുതി പണം കൊടുത്തിരുന്നതും. വർഷത്തിൽ ഒരിക്കലാണ് നികുതി പണം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലും സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വചനത്തെ നമുക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ ജനങ്ങൾ വന്ന് ബലിയർപ്പിക്കുകയും കാഴ്ചവസ്തുക്കൾ കാഴ്ചയായി സമർപ്പിക്കുകയും നാണയം മാറ്റക്കാരെടുത്തു പോയി നികുതികൾ സമർപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ആ ദേവാലയത്തിലുണ്ടാകും. ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ. ദേവാലയമാണ്, പക്ഷേ ആ വിജാതയുടെ ആ മണ്ഡപത്തിൽ നടക്കുന്ന കച്ചവട സ്ഥലം പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പരസ്പരം ഭിന്നതകളുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് യേശുനാഥൻ വന്ന് അവരുടെ മേശകൾ തട്ടിമറിക്കുകയും നാണയം മാറ്റക്കാരെ അവിടെ നിന്ന് ഓടിക്കുകയും അവിടെയുള്ള ആ സ്ഥലത്തെ പരിശുദ്ധമായ സ്ഥലമെന്ന്, ഇത് പിതാവിൻ്റെ ആലയമാണെന്ന് പറഞ്ഞ് യേശുനാഥൻ അവരെയെല്ലാം ആ ദേവാലയത്തിൽ നിന്ന് ഓടിക്കുന്നത്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം, നമ്മുടെ തന്നെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈശോ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3 അധ്യായത്തിൻ്റെ 16 വാക്യത്തിലും പൗലോസ്ലിഹ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1 കൊരിന്ത്യസിൻ്റെ 6 അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ കരഞ്ഞുകൂടെ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം നമുക്കൊന്ന് വിശുദ്ധീകരിക്കാം. പലപ്പോഴും നമ്മളിലുള്ള പലതരത്തിലുള്ള പാപത്തിൻ്റെ മേശകൾ തട്ടിമറിക്കണം. നമ്മിലുള്ള മൂലപാപത്തിൻ്റെ പകല, പലതരത്തിലുള്ള നികുതി പിരിവുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള നാണയ മാറ്റങ്ങൾ നമ്മൾ തട്ടിമറിക്കണം. അതെല്ലാം ഉപേക്ഷിക്കണം. ഈ പാപത്തിൻ്റെ സാഹചര്യങ്ങളും പാപവാസനകളും ഉപേക്ഷിക്കണമെന്ന് യേശുനാഥൻ ഇന്നേ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മുടെ ഹൃദയങ്ങൾ വിശദീകരിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും നിങ്ങൾ നന്മ പുറപ്പെടുവിക്കുന്നു, എന്നാൽ തിന്മയുടെ ഭണ്ഡാരത്തിലോ തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നന്മ, സ്നേഹം, സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു വലിയൊരു ടാങ്കിൽ ശുദ്ധമായ ജലമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ടാപ്പിലൂടെ അല്ലെങ്കിൽ പൈപ്പിലൂടെ കിട്ടുന്നത് ശുദ്ധമായ വെള്ളമായിരിക്കും. ഒരു പക്ഷേ അഴുക്കുള്ള വെള്ളമാണ് ആ വലിയ ടാങ്കിലുള്ളതെങ്കിൽ നമുക്ക് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അഴുക്കായ വെള്ളമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലും പാപത്തിൻ്റെ അടിമത്തം അല്ലെങ്കിൽ പാപവാസന ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും അതുപോലെ ആയിരിക്കും. നമുക്ക് ഇന്ന് ദിവസം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം ശുദ്ധീകരിക്കാം. ഹൃദയം തുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഈ വചനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം വിശുദ്ധീകരിക്കാനാണ്. നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ശരീരമാകുന്ന ദേവാലയം വിശുദ്ധീകരിക്കാൻ, ദൈവത്തിൻ്റെ പ്രീതികരമായ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിട്ടകുന്നുകൊണ്ടുള്ള ഒരു വിശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ സംലാഭ്യമാക്കാനും കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.